Hello everyone, welcome to the video. Like Swagadam. Inna nammal samsariyam bolnu Bajaj Pulsar 180F ne kurichana. Aba inna the video like ellavarkum swagadam. Friends, upon the Makandalam, one dun round day in Namkanoka, in the King and Kenny Vandile, Vanatala, another. Adimarin adding a little production like 220 in the Namka, very difference on the Namki Vandale, Namkana Sadikila, Karnamusina, Adebo Dikita, Slur 180cc, other 220 of 40 amp at Athorka Vendita, and that 220 Adevu finishing room, other way looks like another 180cc, and the Niana Bajaj, year 180F4 and the digital other. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ട്യൂട്ടോറിയൽ കണ്ടിട്ടുള്ള അതേ ഒരു നീട്ടം കൂടിയ ഒരു വൈസർ കാണാം. അതൊരു ടിൻറ്റഡ് വൈസറാണ്. അതിനടിയിലായിട്ടൊരു ലോഗോയും രണ്ട് വശത്തായിട്ട് മിററും കൊടുത്തിട്ടുണ്ട്. മിററും നമ്മൾ ട്യൂട്ടോറിയലിൽ കണ്ടിട്ടുള്ള അതേ മിറേഴ്സ് തന്നെയാണ്. ഒരു കൊമ്പ് പോലെ തോന്നിക്കുന്ന ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ല ബലമുള്ളൊരു മിറർ തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ഹെഡ്ലൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാർക്ക് ലൈറ്റും അതേപോലെ സെൻറ്ററിൽ ടോപ്പ് വശത്തായിട്ട് ഡിമ്മും അടിയിലൊരു പ്രൊജക്ടർ സെറ്റപ്പാണ് വണ്ടിക്ക് വരുന്നത്. അതിൽ ഒരു ബ്ലൂയിഷ് ഷെയ്ഡാണ് അതിൻ്റെ ഒരു പാർക്കിംഗ് ലൈറ്റിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതിന് രണ്ട് വശത്തുമായിട്ട് നമുക്കൊരു എയർ വെൻ്റുകൾ പോലെ കാണാം. എത്രത്തോളം പർപ്പസ്ഫുൾ ആണെന്നുള്ളത് നമുക്ക് അറിയില്ല, പക്ഷേ എന്നാലും ഫേക്ക് അല്ല, ഒരു എയർ വെൻ്റ് ഉള്ളത് തന്നെയാണ്. അതിന് രണ്ട് വശത്തുമായിട്ട് ഡിസൈനിങ് എന്നുള്ള രീതിയിൽ റെഡ് കളർ ഒരു സ്ട്രൈപ്പും നമുക്ക് കൊടുത്തേക്കണം. അതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക് വരുന്നത്. ഇനി ഇൻഡിക്കേറ്റേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ ലെൻസോടുകൂടി വരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് വണ്ടിക്ക് വരുന്നത്. അതും ആദ്യം കണ്ട പൾസറിൽ അതേ സൈസ് തന്നെയാണ്. ഒരു ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു മഡ് ഗാർഡ് നമുക്ക് കാണാം. വലിയ ഡെക്കറേഷൻസോ അല്ലെങ്കിൽ കട്ടിങ്ങുകളോ ഒന്നും ഇതിലില്ല, ഒഴുക്കം രീതിയിലുള്ള ഒരു മഡ് ഗാർഡാണ് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ തൊട്ടടിയിൽ തന്നെയായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡർ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് സസ്പെൻഷനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വണ്ടിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 180 വന്നിട്ടുള്ള അതേ സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഡിസ്കിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 260mm വരുന്ന സിംഗിൾ ചാൻ ലേബിയസോട് കൂടിയ ബൈബ്രി കാലിപ്പേഴ്സ് വരുന്ന ഒരു ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. ബൈബ്രി എന്ന് പറയുമ്പോൾ ബൈ ബ്രംബോ, ബ്രംബോ കമ്പനിയുടെ ഒരു ചെറിയ വേർഷനാണ് ബൈബ്രി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എൻജിൻ കാർഡിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു കട്ട് ഷേപ്പ് ആയിട്ടുള്ള, ഈ കട്ട് ഷേപ്പ് മീൻസ് വളരെ ഷാർപ്പ് കട്ടിങ്ങോടുകൂടി വരുന്ന ഒരു എൻജിൻ കാർഡാണ്. നല്ല ഭംഗിയുണ്ട് വണ്ടിക്ക് കൊടുക്കുന്ന, ഒരു സ്പോർട്ടി ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ക്രാഷ് ഗാർഡ് കാണാവുന്നതാണ്. എക്സോസ്റ്റ് അപ്പുറപ്പുറവുമായിട്ട് ഹോണിൻ്റെ പ്ലേസ്മെൻറ്റും നമുക്ക് വന്നിട്ടുണ്ട്. നല്ല ലൗഡ് ആയിട്ടുള്ള ഹോണാണ് വന്നിട്ടുള്ളത്. സൈഡ് കിറ്റ് അതേപോലെ തന്നെ അത് എൻജിനായിട്ടുള്ള ബ്ലെൻഡിങ് അതെല്ലാം 220 പോലെ തന്നെയാണ്. കൂടാണ്ട് ഒരു സ്പോർട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഒരു വെൻ്റ് സൈഡിലും കൊടുത്തിരിക്കണം നമുക്ക് കാണാം. ഇനി എൻജിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 178cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ടു വാൽവ് ട്വിൻ സ്പാർക്ക് DTSI എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. 17.2 PS 8500 RPM 14.22 NM 6500 RPM വണ്ടിയുടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിംഗിൾ സിലിണ്ടറോട് കൂടി വരുന്ന ഈ വണ്ടിക്ക് 5-speed ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്യുവൽ സിസ്റ്റം FI സിസ്റ്റമാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അടുത്തതായി വണ്ടിയുടെ സൈഡ് പാനലുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പൾസറുകളിൽ നിന്ന് ഒരു രീതിയിലുള്ള വ്യത്യാസം വരുത്തിയിട്ടില്ല. ഫൂട്ടറസ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബീഡിങ്ങോട് കൂടി വരുന്ന ഫൂട്ടറസ്റ്റാണ് വന്നിട്ടുള്ളത്. വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ബ്രേക്ക് ലിവറും നിർമ്മിച്ചിട്ടുള്ളത്. അടുത്തതായി നമ്മൾ റിയർ സസ്പെൻഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-way അഡ്ജസ്റ്റബിൾ നൈട്രോക്സ് ഷോക്ക് അബ്സോർബേഴ്സ് ആണ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതും നമ്മൾ നോർമൽ പൾസറിൽ കണ്ടുവന്നിട്ടുള്ള അതേ സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ്. എന്തുകൊണ്ട് അവർ മോഡേൺ വണ്ടികളെ പോലെ ഒരു മോണോഷോക്കിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ സ്റ്റിൽ അവർ രണ്ട് സസ്പെൻഷൻ വരുന്ന സെറ്റപ്പ് തന്നെയാണ് ഈ വണ്ടിയിലും കൊടുത്തിട്ടുള്ളത്.
ഇവിടെ പുറകിലെ പാനലിൽ ഒരു 180F എന്നുള്ള ഒരു ബ്രാൻഡിങ് നമുക്ക് കാണാവുന്നതാണ്. അതിന് തൊട്ടുമുകളിലായി ഗ്രാബ് റെയിൽ കാണാവുന്നതാണ്. അത് റെഡ് കളറിലാണ് തീർത്തിട്ടുള്ളത്. അതൊരു സ്പ്ലിറ്റ് ഗ്രാബ് റെയിലാണ് വണ്ടിക്ക് വരുന്നത്. സീറ്റ് നമ്മൾ കൂടുതലായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റിഫ്, അതേപോലെ തന്നെ ഷേപ്പാണെന്നുണ്ടെങ്കിലും വെൽ ഷേപ്ഡ് ഒരു സീറ്റാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഒരു 790mm സീറ്റ് ഹൈറ്റാണ് വണ്ടിക്കുന്നത്. ഒരു 5.4 ഹൈറ്റിൽ എനിക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ടാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 15 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്കാണ് വണ്ടിക്ക് വരുന്നത്. മെറ്റൽ ടാങ്കാണ്. അതിൽ ഇൻബിൽറ്റ് ആയിട്ടൊരു ടാങ്ക് പാഡ് കാണാവുന്നതാണ്. പൾസർ എന്ന ബ്രാൻഡിങ് കാണാവുന്നതാണ്. എക്സോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ എക്സോസ്റ്റ് ആണ് വരുന്നത്. സിംഗിൾ എന്നതൊന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എൻഡ് പോർട്ടായാലും സിംഗിൾ ഹോൾ തന്നെ വരുന്നുള്ളൂ. അതിലൊരു ഗാർഡ് കാണാം. ഗാർഡിന് ഒരു അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിലെ ഡിസ്ക് ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 230mm വരുന്ന ഒരു ഡിസ്കാണ് ബാക്കിൽ. ബൈബറിയുടെ തന്നെ കാലിപ്പേഴ്സാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ABS കണക്ട് ചെയ്തിട്ടില്ല. അത് ABSന്റെ ഒരു റീഡർ മാത്രമാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ടെയിലൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ LED കൺസോളാണ് ടെയിലൈറ്റ് എന്ന് പറയുന്നത്. ഇതിലും ഒരു രീതിയിലുള്ള മാറ്റം വരുത്തിയിട്ടില്ല. നമ്മൾ ഫ്രണ്ട് വശം നോക്കിയപ്പോൾ പറഞ്ഞ അതേ ക്ലിയർ ലെൻസോടുകൂടിയ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാവുന്നതാണ്. നോർമൽ പൾസർ പോലെ തന്നെ നീട്ടം കൂടിയ അടിയിലേക്ക് അത്യാവശ്യം ചെളി അല്ലെങ്കിൽ മഴയത്ത് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നൊരു മഡ്ഗാർഡ് കാണാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാരി ഗാർഡ് കാണാം. പക്ഷേ ലേഡീസ് ഫൂട്ടേഴ്സ് ഇല്ല. ചെയിൻ ഡ്രൈവറിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ചെയിൻ കാണാം. നമ്മളപ്രത്യാവശ്യം പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ലിവർ, അതേപോലെ തന്നെ ഗിയർ ലിവർ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ടാങ്കിനടിയിലായിട്ട് നമുക്കൊരു റിസർവിൻ്റെ ടാപ്പ് കാണാവുന്നതാണ്. ഈ വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡും അതേപോലെ സെൻറ്റർ സ്റ്റാൻഡും വരുന്നുണ്ട്. അത് ചെയിൻ മെയിൻ്റനൻസിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. 165mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് 180F കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായി നമുക്കിനി ഹാൻഡിൽ ബാറും അതിൻ്റെ കൺസോളിനെ കുറിച്ച് സംസാരിക്കാം. ക്ലിപ്പ് ഓൺ ബാർസ് ആണ് വണ്ടിക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് നടുക്കായിട്ട് നമുക്ക് കീ സെറ്റ് കാണാം. നമുക്ക് എന്തായാലും മീറ്റർ ഓണാക്കി വെക്കാം. ഈ രീതിയിലാണ് മീറ്റർ ഓണായി വരുന്നത്. അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു RPM മീറ്റർ കാണാം. ഷിഫ്റ്റ് ലൈറ്റ്, ഫ്യൂവല്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, സ്പീഡോ മീറ്റർ, അതേപോലെ തന്നെ ട്രിപ്പ് എ, ട്രിപ്പ് ബി, ഫുൾ ടോട്ടൽ ഓഡോ. നമുക്കിനി റീസെറ്റ് ബട്ടൺ കാണാം. ഈ ലൈറ്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ലൈറ്റ്, ന്യൂട്രലിൻ്റെ, അതേപോലെ ഹെഡ് ലൈറ്റിൻ്റെ, അതേപോലെ ABSൻ്റെ ഇത്രയും വാർണിംഗ് സെക്ഷൻസ് ലൈറ്റുകളാണ് നമുക്ക് മീറ്റർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബേസിക് ഒരു മാറ്റമില്ല. വരെ പണ്ടത്തെ ട്യൂട്ടോറിയൽ വന്നിട്ടുള്ള അതേ മീറ്റർ സെറ്റ് തന്നെയാണ് ഈ വണ്ടിക്കും വന്നിട്ടുള്ളത്. സ്വിച്ച് സെറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുവശത്തെ സ്വിച്ച് സെറ്റിൽ നമുക്ക് പാസ് ലൈറ്റ്, അതേപോലെ തന്നെ ഹൈ ബീം, ലോ ബീമിൻ്റെ കൺട്രോൾ സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ഹോണ് എന്നിവയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ വലതുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ കിൽ സ്വിച്ചും അതേപോലെ തന്നെ വണ്ടിയുടെ പവർ സ്വിച്ച്, ഈ രണ്ട് സ്വിച്ചുകളാണ് അതിൽ കാണാൻ സാധിക്കുക. എല്ലാ പൾസറിൻ്റെ പോലെ തന്നെ ഈ സ്വിച്ച് സെറ്റിലും ഇലൂമിനേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് കാണാനും അതേപോലെ തന്നെ സ്വിച്ചിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് എളുപ്പമായിരിക്കും. മാസ സിലിണ്ടർ കാര്യങ്ങളെല്ലാനും നോർമൽ സ്ഥലങ്ങളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. 180F ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 80-100-17 സൈസിലുള്ള MRF ടയറും ബാക്കിൽ വരുന്നത് 110-80-17 ട്യൂബ്ലെസ് MRF ടയറുമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടിയിലിരുന്നുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഇനി വണ്ടി എന്തായാലും ഓടിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ടോട്ടൽ ഓവറോൾ ഒരു എന്താണ് പൾസർ, അതിൻ്റെ അതേ ഫീല് തന്നെ നമുക്ക് ഈ വണ്ടിയിലും കിട്ടുന്നത്. അതായത് ഒരു ഹെവി ഒരു വണ്ടി അല്ലെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു വണ്ടിയായിട്ട് തോന്നുന്നുണ്ട്. ക്ലിപ്പ് ഓൺ ബാർസ് ആണ് നമുക്ക് വരുന്നത് എങ്കിലും നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ മീറ്റർ ഓൺ ആവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും റോട്ടിലേക്ക് അറിയിട്ട്. ഒരു 5.4 ഹൈറ്റിൽ എനിക്ക് പ്ലാന്റഡ് ഫുട്ട് അല്ല എങ്കിലും നമ്മുടെ ഉപ്പൂറ്റിയുടെ ഒരു പകുതി വശം വരെ നമുക്ക് എന്തായാലും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ വണ്ടി ക്യാരി ചെയ്യാവുന്നതാണ്. ഒരു ഹെവി വണ്ടിയുടെ ഒരു പ്രതീതി നമുക്ക് വണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റോട്ടിലേക്ക് ഇറക്കി നോക്കാം. ഫൂട്ട്രസ് അത്യാവശ്യം ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ഫൂട്ട്രസ് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം സ്പോട്ടി ഒരു പോസ്ചർ തന്നെയാണ് വണ്ടിക്ക്. എൻജിൻ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് എൻജിനിൽ നിന്ന് കിട്ടുന്നത്. ക്രിസ്പി ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് തന്നെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഓരോ ഷിഫ്റ്റും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ടൈറ്റ് ഇല്ല, എന്നാൽ നമുക്ക്
കറക്റ്റ് ആയിട്ട് നമുക്ക് ഓരോ ഗിയറിന്റെയും പൾസ് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലാണ്. അത്യാവശ്യം ലൈറ്റർ ക്ലച്ച് ആണ് വണ്ടിക്ക് വരുന്നത്, ഹെവി ഒന്നുമല്ല. നല്ല രീതിയിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ കൈക്ക് ഒരു പ്രശ്നമൊന്നും തന്നെ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. വണ്ടിയുടെ ഓവറോൾ ഒരു ഫ്രണ്ടിലേക്ക് ഒരു നീട്ടമുള്ളൊരു ലുക്ക് നമുക്ക് വണ്ടിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഫേമസ് അല്ലെങ്കിൽ 220 വ്യത്യാസങ്ങളൊന്നുമില്ല. 220 പണ്ടത്തെ 220 മിറർ, വിൻഷീൽഡ്, ഹാൻഡിൽ ബാറ്, കൺസോള്, അതിലെ ഇലൂമിനേഷൻ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. മീറ്ററും സെയിം തന്നെയാണ്, ബേസിക് കാര്യങ്ങൾ തന്നെയാണ് മീറ്ററിലും വന്നിട്ടുള്ളത്. പിന്നെ ഒരു ABS ഉള്ളതുകൊണ്ട് തന്നെ ABS ഒരു സ്വിച്ച് കാണാവുന്നതാണ്. വേറെ പ്രത്യേകിച്ച് ഫ്രണ്ടിൽ നിന്ന് മാറ്റങ്ങളൊന്നും നമുക്ക് പറയാനില്ല. അത്യാവശ്യം ടാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിലും മെറ്റൽ ടാങ്കാണ് വരുന്നത്. ഇപ്പം നല്ല വെയിലുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും ഡൗൺ ഷിഫ്റ്റ് ചെയ്തൊന്ന് വണ്ടി നിന്ന് കയറ്റാം. നല്ല ക്രോസ് വിൻഡ് ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാൻ പറ്റുന്ന അറിയില്ല. വണ്ടി വളരെ റിഫൈൻഡ് ആണ്, അത്യാവശ്യം നമുക്ക് വേണ്ട 180cc പവർ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മീറ്റർ ഇപ്പോൾ ഓടുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്തിട്ടില്ല, മീറ്റർ സെൻസർ കണക്ട് ചെയ്തില്ല. നമുക്ക് കറക്റ്റ് എത്ര എക്സാക്ട് നമുക്ക് എത്ര സ്പീഡിലാണ് നമ്മൾ പോണെന്നുള്ളത് അറിയാൻ പറ്റില്ല. ഒരു നോർമൽ ഒരു 40-50 റേഞ്ചിൽ ഓടിക്കുമ്പോൾ എക്സോസ്റ്റിനോട്ട് ഒരിക്കലും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്ന ഒരു സൗണ്ട് ഒന്നുമില്ല. വളരെ ഒരു എന്താ പറയുക, സ്മൂത്ത് ആയിട്ടുള്ളൊരു വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സൗണ്ടാണ് നമുക്ക് ഇടുന്നത്. ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ബൈറ്റ് കിട്ടുന്ന ഒരു ബ്രേക്ക് തന്നെയാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ബൈബ്രിയുടെ കാലിപ്പേഴ്സാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ. ഇപ്പോൾ ഒരു ഞാനൊന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, വളരെ നല്ല രീതിയിൽ ബ്രേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു ക്രിസ്പി അല്ലെങ്കിൽ വളരെ ഒരു ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് അല്ല. ചെറുതായിട്ട്, അതായത് കൂടുതൽ അത്യാവശ്യം നമ്മൾ കൈ കൊണ്ട് അപ്ലൈ ചെയ്യേണ്ടി തന്നെയുണ്ട് നമ്മുടെ ലിവറിൽ. ചില ബൈക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് തൊടുമ്പോൾ തന്നെ നമുക്ക് ബൈറ്റ് എടുക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഈ 180F കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അത്ര ഒരു എന്താ പറയുക, ഷാർപ്പായിട്ടുള്ളൊരു ബ്രേക്കിംഗ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്യാവശ്യം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഒന്ന് മെയിൻ റോഡിലേക്ക് ഒന്ന് കയറ്റിയിട്ട് നമുക്ക് വേണ്ട പെർഫോമൻസ് ഒന്ന് നോക്കാം. ട്രെയിനിങ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. 5000 RPM ശേഷം വേണ്ട സൗണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ കേൾക്കണ രീതിയിലേക്ക് വന്നിട്ടുള്ളത്. മിററിന്റെ ഒരു വിസിബിലിറ്റി നമുക്ക് നോക്കാം. മിററിൻ്റെ ഒരു ഈ പോർഷൻ വരെ നമ്മുടെ കൈ വന്നിട്ടുണ്ട്, അപ്പോൾ അത്രയും നമുക്ക് വിസിബിലിറ്റി കിട്ടണില്ല. ഈ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ വീണ്ടും നമുക്ക് കുറയാനുള്ള ചാൻസേ ഉള്ളൂ, കാരണം അതിൽ കയ്യിലോടെ പാഡുകളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമുക്ക് ഈ നോർമൽ നമ്മുടെ കയ്യിലുള്ള അത്രയും കൂടെ നമുക്ക് കിട്ടില്ല. മീറ്റർ വർക്കിംഗ് അല്ല, പക്ഷേ കണ്ടില്ലേ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് തന്നെ ഉണ്ട്. അതായത് പിടിച്ചാൽ നിൽക്കുന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വണ്ടി എന്താ പറയുക പെർഫോമൻസ് ഇവിടെ നമുക്ക് തന്നെയുണ്ട്. അപ്പോൾ അത്രത്തോളം കോൺഫിഡൻസ് നമുക്ക് വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഷോറൂമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും ഷോറൂമിലേക്ക് വണ്ടി കയറ്റാം. അപ്പോൾ വണ്ടിയുടെ ഒരു ഓവറോൾ ഒരു കാര്യം എങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 180cc വണ്ടിയുടെ അത്യാവശ്യം ഒരു 150 അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ഒരു വണ്ടി ആയിരിക്കും. നല്ല സ്മൂത്ത് റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. സീറ്റ് കുറച്ചൊരു ഹാർഡർ സൈഡിലേക്കാണ്, എന്നാലും കംഫർട്ടബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെയിനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കൺട്രോൾ ഉണ്ട് വണ്ടിക്ക്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. നമുക്ക് വെയിറ്റ് അത്യാവശ്യം കയ്യിലും അതേപോലെ തന്നെ വണ്ടി ഒരു ഹെവി വണ്ടിയാണ് ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് 180 എക്സോസ്റ്റിനോട്ട് കൂടെ ഒന്ന് കേൾക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ്
ഈ വണ്ടിയെക്കുറിച്ച് എൻ്റെ അഭിപ്രായവും എൻ്റെ റൈഡിങ് എക്സ്പീരിയൻസും എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് ഈ നിങ്ങളായിട്ട് പങ്കുവച്ചത്. അപ്പോൾ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കളേഴ്സിലാണ്, ബ്ലാക്ക് റെഡ് എന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമ്മൾ ആദ്യം ഓടിച്ചത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിയോൺ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റാണ്. ഇനി വണ്ടിയുടെ വിലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് വണ്ടിക്ക് വരുന്നത് 121,065 രൂപയാണ്. ഇനി കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഫിനാൻസിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇവിടെയുള്ള ഈ പൾസർ 180F എന്നുള്ള സീരീസിന് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് 15,000 രൂപയാണ്. 15,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4,312 രൂപ 36 മാസത്തേക്ക് എന്നുള്ള രീതിയിലാണ് ബജാജിൻ്റെ ഫിനാൻസ് നമുക്ക് ലഭിക്കുന്നത്. അല്ല, നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ വേറൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഫിനാൻസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഷോറൂമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ വണ്ടി ഡെലിവറി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടാണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഓഫറും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ട്രാവലോഗർ IG വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഒരു വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നതെങ്കിൽ വണ്ടി നമ്മൾ പേയ്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് കോഡും ഞാൻ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതൊരു ഉപകാരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. ദിസ് ഈസ് രാഹുൽ IG സൈനിങ് ഓഫ്.